ഹായ് ഡിയേഴ്സ്, ഈസി കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചക്കക്കുരു തോരനാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ചക്കക്കുരു ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട്, ബൗളിൽ ഇട്ടുന്നേ ഉള്ളൂ. തൊലി കളഞ്ഞെടുത്തതാണ്, ഇനി ഇത് മുറിച്ചെടുക്കണം. പിന്നെ വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയുള്ളി മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കണം. ആദ്യം ചക്കക്കുരു ഒന്ന് നല്ലതുപോലെ മുറിച്ച് പീസാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ തോരൻ ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ആദ്യം കുക്കർ അടുപ്പത്ത് വെക്കുക. അതിനുശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചക്കക്കുരുവും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു രണ്ട് വിസിലോ മൂന്ന് വിസിലോ എടുത്താലും കുഴപ്പമില്ല, നല്ലതുപോലെ വെന്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. വിസിലൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഊറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്താ പറയുക, ഉടച്ചെടുക്കണം കൈകൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ മറ്റേ ഇത് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഉടച്ചെടുക്കുക. ഞാനിത് നല്ല ഊറ്റി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കൈകൊണ്ട് തന്നെ ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതിന് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ചെറിയുള്ളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം. നല്ലതുപോലെ എന്താ പറയുക, ഉള്ളി നന്നായി വെന്ത് വരണം. അതിലേക്ക് വീണ്ടും ആവശ്യത്തിനുള്ള ഉള്ളിയും അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ എന്താ പറയുക, പൊടിച്ച മുളകില്ലേ, ചതച്ച മുളക് അതാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് പച്ചമണം മാറുന്നതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പൊടിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റുള്ള ചക്കക്കുരു തോരൻ റെഡിയാകും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എന്താ പറയുക, മൂന്നോ നാലോ മിനിറ്റിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണും വരെ താങ്ക് യു. തുടർന്നും നമ്മുടെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചാനലും എല്ലാവരും കണ്ടു നോക്കുക. കണ്ടിട്ട് സ്റ്റിച്ചിങ് എല്ലാം ഇഷ്ടപ്പെടുന്നവർ എല്ലാ വീഡിയോസും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുക്കിംഗ് ചാനലും, കുക്കിംഗ് ഇടുന്നുണ്ട്, ക്രാഫ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ക്രാഫ്റ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കുകയാണ്. വീണ്ടും തുടർന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസ് കാണാം. താങ്ക് യു.